പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് രാജ്യത്ത് പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏകദേശം ഒരു 10-35 രാജ്യങ്ങളോളം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടാവും, അതും ഒന്നിൽ കൂടുതൽ തവണ. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറയുന്നത്, എല്ലാ രാജ്യങ്ങളും എനിക്ക് ഓരോ കാഴ്ചകളാണ്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പോകാനിഷ്ടം ദുബൈയാണെന്ന് ഞാൻ പറയാറുണ്ട്, പ്രത്യേകിച്ച് UAE. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ. ഞാൻ 95 മുതൽ അവിടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്നോട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാം, അവരെ നമ്മളങ്ങനെ കൊണ്ടു നടക്കും. മറ്റ് പല രാജ്യങ്ങളിലും പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുന്നു, അദ്ദേഹം ഈവനിങ് വരുന്നു, ഈവനിങ് വൈഫ് ജോലിക്ക് പോകുന്നു, അവർ മോർണിംഗ് വരുന്നു, അദ്ദേഹം ജോലിക്ക് പോകുന്നു. അങ്ങനെ ഒരു തിരക്ക് പിടിച്ച ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ സമയത്തിൽ അവർ നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുക, നമ്മളെ ഒന്ന് കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഗൾഫിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ധാരാളം സുഹൃത്തുക്കളുള്ളതുകൊണ്ട് എപ്പോഴും ഒന്ന് രണ്ട് പേരൊക്കെ അവൈലബിളായിരിക്കും. പ്രത്യേകിച്ച് ഞാനൊക്കെ ഗൾഫിൽ കാലുകുത്തിയാൽ എയർപോർട്ട് തൊട്ട് പിന്നെ നമ്മളെ കൊണ്ടുപോകുകയും പിന്നെ നമ്മളെ കൂടെ ഒരു സംഘം ഉണ്ടാവും. ഞാൻ 95 പോകുമ്പോൾ ഷാനവാസ്, മനാഫ്, തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, എല്ലാം മിമിക്രിക്കാരാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവരെയും കൂടെ ഞാൻ എൻ്റെ കൂടെ പ്രോഗ്രാമിന് ഞാൻ കയറ്റുമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും ഒരു ഗ്യാങ്, രാജുഭായ്, സുനിൽ, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി പേര്, ഡെൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ പറഞ്ഞാൽ തീരാത്ത അത്രയും പേരുകളുണ്ടാവും. അപ്പോൾ എല്ലാ യാത്രകളും അത്ര സുഖകരമായിട്ടുള്ള യാത്രകളല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ഷോയും നമ്മൾ പോകുന്നത് ഭയങ്കര സന്തോഷകരമായിട്ട് സക്സസ് ആയിട്ടായിരിക്കും എന്നൊക്കെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു ഷോയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് കലു ഡെന്നിസ് ജയനും ബൈജു കൊട്ടാരക്കര, അദ്ദേഹം അവർ ലീഡ് ചെയ്യുന്നൊരു ഷോ, ഞാനാണെന്ന് ലീഡ് ചെയ്ത് പിന്നെ കളിക്കുന്ന അതിൻ്റെ അകത്ത് ഷോ ലീഡ് ചെയ്ത് കളിക്കുന്ന ഞാനാണ്, അവരാണ് അതിൻ്റെ ഡയറക്ഷൻ, ബാക്കിയുള്ള സെക്ഷനൊക്കെ. ഞാനുണ്ട്, മാമുക്കയൊക്കെ ഉണ്ട്, അശോകൻ ചേട്ടനുണ്ട്, പിന്നെ ഭീമൻ രഘുചേട്ടൻ, അതോടൊപ്പം തന്നെ സാഗർ ഷിയാസുക്ക, ഫിലോമിന ചേച്ചി, ശോഭ ചേച്ചി, പിന്നെ കാവേരി, സിന്ധു, വേണുഗോപാൽ, മിൻമിനി, അങ്ങനെ ഒരു വലിയ താരനിരയാണ്. കൂടെ മദ്രാസിയിൽ നിന്ന് വന്നിട്ടുള്ള ഏതാണ്ട് ഒരു 10-16 ഡാൻസ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, ഷോ മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഷൂട്ടിംഗ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം 4-5 ഷോ, അത് കഴിഞ്ഞാൽ ബാക്കി ദിവസം നമ്മൾ അവിടെ ഒരു സീരിയലോ എന്തോ സംഭവം കൂടി ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പോക്ക്. അപ്പം ഞങ്ങളവിടെ ചെന്നു, റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, ആദ്യത്തെ പ്രോഗ്രാം ഗംഭീരമായിട്ട് വിജയിച്ചു, നന്നായി. രണ്ടാമത്തെ ഷോയും വലിയ കുഴപ്പമില്ലാണ്ട് പോയി, നന്നായിട്ട് പോയി. മൂന്നാമത്തെ ഷോ സമയത്താണ് അറിയുന്നത്, ഈ കൊണ്ടുപോയ സ്പോൺസർ ഞരമ്പ് മുറിച്ച് പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ്. ഞങ്ങൾ പെട്ടു, ഇനി എന്തെന്നുള്ളൊരു ചോദ്യമായി. ഹോട്ടലിലാണെങ്കിൽ പൈസ കൊടുക്കാനുണ്ട്, പാസ്പോർട്ട് മുഴുവൻ അവർ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് അവിടെ ഇവരെ എല്ലാവരെയും കൂടെ ബാഗ് ഉൾപ്പെടെയൊക്കെ ഇറക്കി നിർത്തിയിരിക്കുന്നു, പോകാൻ നിവൃത്തിയില്ലാണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ എനിക്കുന്ന സമയം ആകെ ടെൻഷനായി, എന്തു ചെയ്യും, പൈസ ഒരുപാട് കിട്ടാനുണ്ട്, തിരിച്ചു പോകണമെങ്കിൽ പാസ്പോർട്ട് ഹോട്ടലുകാരുടെ കയ്യിൽ, അങ്ങനെ ആകെ പ്രശ്നമായി. അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഈ പറഞ്ഞ എൻ്റെ സുനിൽ, രാജുഭായി തുടങ്ങിയ ആ ഒരു ബറ്റാലിയൻ സുഹൃത്തുക്കൾ വന്നു, അവർ ഹോട്ടലുമായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും പാസ്പോർട്ട് റിലീസ് ചെയ്യിച്ചു. അപ്പോഴത്തേക്കിന് ബാക്കി നടക്കാനുള്ള ഒരു 3-4 ഷോ ഉണ്ട്, അജ്മാൻ, ഷാർജ തുടങ്ങിയ കുറേ സ്ഥലങ്ങളിലെ പ്രോഗ്രാം നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പോൺസേഴ്സ് വന്നു. അപ്പോൾ ഞാനൊരു സ്ഥിരം ഷോക്കാരനായതുകൊണ്ട് അവർ ഞാനുമായിട്ടായിരുന്നു ഡിസ്കഷൻ. അപ്പോൾ അവരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഷോ ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കുഴപ്പമാവും, നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഗ്രൂപ്പായിട്ടൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, പറഞ്ഞ പേയ്മെൻറ്റ്സ്, നമുക്ക് പറഞ്ഞ പേയ്മെൻറ്റുകളൊന്നും ഇനിയും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് കിട്ടുന്നത് എല്ലാവർക്കും കൂടെ വീതിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഷോ തീർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നാളെ അതിനേക്കാൾ വലിയ ഇഷ്യൂ വരുമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് എല്ലാ ബാഗേജും എല്ലാം എടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ അറേഞ്ച് ചെയ്ത ഒരു ഹോട്ടലിലേക്ക് താമസം മാറ്റി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഷോയ്ക്ക് പോവുകയാണ്. ആകെ എല്ലാവരും ഒരു മാനസികമായിട്ട് ഡെസ്പാണ്, കാരണം ഷൂട്ടിങ് ഇല്ല,
ഈ 10-30 ദിവസം ഇതിനിടയ്ക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രോഗ്രാം. അതുവരെയുള്ള ഫുഡിനുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അവരെല്ലാം ഫുഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, സ്പോൺസേഴ്സ് അല്ലാണ്ട് നമ്മുടെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അജുമാനിലാണ് ഷോ. അപ്പോൾ അജുമാനിൽ ഷോ നടക്കുന്ന സമയത്ത് ഷോ കഴിഞ്ഞു ഗംഭീരമായി ഞങ്ങൾ ഷാർജയിൽ വന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ജെൻസെല്ലാം അകത്തിരുന്ന് കഴിക്കുന്നു, പെൺകുട്ടികളെല്ലാം വേറെ ഒരു ഓപ്പൺ സ്പേസ് പോലെയുള്ള സ്ഥലത്ത് അവർ ഒരു അവർക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലം കൊടുത്ത് അവിടെ ഇരുന്ന് കഴിക്കുന്നു. അല്ലാതെയുള്ള നമ്മുടെ മലയാളി പ്രവാസി സുഹൃത്തുക്കൾ വേറെ ഒരു സെക്ഷനിലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവിടുന്ന് അവർ വന്ന് പറഞ്ഞിങ്ങനെ കുറച്ച് പേര് വന്ന് കള്ള് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷാർജയിലൊക്കെ കുടിച്ചെന്നൊക്കെ അറിഞ്ഞാൽ തന്നെ കുഴപ്പമാണ്. എന്നിട്ടും അവിടുന്ന് ആരൊക്കെയോ ചെറുതായിട്ടൊക്കെ കഴിച്ച ആൾക്കാർ വന്ന് ഇവരെ അടുത്ത് എന്തൊക്കെയോ ചിലപ്പം സംസാരിക്കുന്നുണ്ടാവും, അത് അവർക്ക് ഇറിറ്റേറ്റഡ് ആയെന്നുള്ളതായിരിക്കാം. അപ്പോൾ ആ കംപ്ലൈൻ്റ് ഒന്ന് പറഞ്ഞു, ഞങ്ങൾ പോയി സംസാരിച്ചു. ലീഡർ ഞാനാണല്ലോ. അപ്പം ഞാൻ പോയി അവരുമായിട്ട് സംസാരിച്ചു, ഇവരെ നേരെ ഇറക്കി അവരെ വണ്ടി കയറ്റി അവരെ വിട്ടു. അപ്പോൾ ഞാനും ഇറങ്ങി. അപ്പോൾ ഇവിടെ വേറെ തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു സെക്ഷൻ നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതൊന്ന് മൈൻഡ് ചെയ്താൽ ഞങ്ങളങ്ങ് പോയി. ഞാൻ താഴെ ഇറങ്ങി ചെന്ന് അപ്പോൾ ഭീമൻ രവി ചേട്ടനുണ്ട്, ഞങ്ങൾ വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കാറ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കാറിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഇരുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ഉന്തും ബഹളവും അടിയൊക്കെ നടക്കുന്നു. അതായത് ഈ വഴക്കുണ്ടാക്കിയവരും ഹോട്ടലുകാരും തമ്മിൽ എന്തോ പ്രശ്നമായി, അവിടെ വന്ന് നമ്മുടെ സ്പോൺസേഴ്സ് തമ്മിലൊക്കെ ഉന്തും തള്ളും അടിയൊക്കെ ആയി ബഹളമായി. എനിക്കൊരു കാര്യമില്ല, ഞാൻ ആ രവിചേട്ടൻ്റെ കൂടെ ആ കാറെ കയറി പോയാൽ മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, രവിചേട്ടാ നമ്മുടെ ആരെങ്കിലും പിള്ളേരൊക്കെ അതിനകത്തില്ലേ, നമുക്കതൊന്നും നോക്കണ്ടേ, അപ്പോൾ അല്ലെങ്കിൽ നമ്മളവരെ കൈവിട്ട പോലെ ആയിപ്പോകില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങി. അപ്പോൾ രവിചേട്ടൻ പറഞ്ഞു, നീ പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി നേരെ ചെന്നു, അവിടെ പോയി ഇങ്ങനെ ഇത് നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ ഈ ഷർട്ട് ഇങ്ങനെ അന്ന് മടക്കി ഇങ്ങനെ ചുമ്മാ തീർത്ത് ഇങ്ങനെയൊക്കെ ഒരു അനീഫ്ക സ്റ്റൈലിൽ അവിടെ പോയി നിന്നു. അങ്ങനെ കണ്ടാൽ ഞാനതല്ല ഉണ്ടാക്കിയെന്ന് തോന്നും, പെട്ടെന്ന് വരുന്നവർക്ക് അടി ഉണ്ടാക്കിയിട്ട് നിൽക്കുന്ന ഒരാൾ ഞാനാണെന്ന് തോന്നുന്നു. ഒരു പോലീസ് വണ്ടി വന്നു, രണ്ടുപേരെ വലിച്ചു കയറ്റിയ കൂടുതൽ ഒന്ന് എന്നെയാണ് കൊണ്ടുപോയത്, നേരെ ഈ വണ്ടിക്കകത്തിട്ടു. ഈ പുറയിൽ മറ്റേ എന്താ പറയുക, ഈ വലയൊക്കെ ഉള്ള ടൈപ്പ് ഒരു വണ്ടി. ഞാൻ ഇവരോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അറബി ഒട്ട് പറയാൻ അറിയത്തുമില്ല, അവർക്ക് എന്നെ ഒട്ട് അറിയത്തുമില്ല. ഞാനിപ്പോൾ കോട്ടയം നസീറാണ്, മിമിക്രിയാണ്, സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരാളുമുണ്ട്, എനിക്ക് പരിചയമില്ലാത്ത ഒരാളും അതിനകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ കിട്ടിയുള്ളൂ, ബാക്കി ആൾക്കാരെ കൂടി രക്ഷപ്പെട്ട് കളഞ്ഞു. എന്നെ ഇട്ടുകൊണ്ട് പോവാണ്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വലിയ വായിൽ കരച്ചിലാണ്. അങ്ങനെയൊന്നും ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയുള്ള കാലം ദുബൈയിലെ ജയിലിൽ കിടന്ന് മിമിക്രി കളിക്കാം, അതാണ് ഞാൻ ഉറപ്പിച്ചു. ഇതോടുകൂടി തീരുമാനമായി അവസ്ഥ. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ വളരെ കൂളായിട്ട് ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇനി വീട്ടിൽ എനിക്കെൻ്റെ വീട്ടിൽ പോകണം, എനിക്കെല്ലാവരെയും കാണണം. അതായത് നമ്മൾ തകർന്നു, എല്ലാം കഴിഞ്ഞു. പുള്ളി പറഞ്ഞു, വിഷമിക്കണ്ട, അപ്പോൾ പുള്ളി ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി സമയത്ത് നമ്മുടെ സ്പോൺസേഴ്സ് വിളിച്ച് പറഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് അറിയാവുന്ന നല്ല പിടിപാടുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അവരെ കൂടിയെത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എന്നെ അവിടുന്ന് റിലീസ് ചെയ്തു, അകത്ത് ഗേറ്റിൽ അതിന് മുമ്പ് റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി എന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. അവിടെ പോയിരുന്ന് അവരൊക്കെ സ്റ്റേജിൽ ഞാൻ ഭയങ്കര തകർപ്പം പ്രകടനമൊക്കെ നടത്തി നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് കണ്ടുള്ളൂ. കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് അവിടെ ഇരുന്ന് കരയാണ്. അവരൊക്കെ സമാധാനിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആഹാരമൊക്കെ തന്ന് അവിടുന്ന് വിട്ടു. ആ ഷോ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ലാലേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്, വാമനപുരം പെർഷൂട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കോമഡി കസിൻസ് എന്ന് പറഞ്ഞൊരു ഷോയുമായിട്ട് ഞങ്ങൾ ദുബൈ പോയ കാര്യം, ഞാൻ നവാസുമാണ് അത് ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ദുബൈയിൽ നിന്ന് ഗ്യാപ്പുള്ള സമയത്ത് ഇവിടെ വരും അഭിനയിക്കും, അതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് ദുബൈക്ക് പോവും. അങ്ങനെ ഒരു ട്രാവലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു പ്രാവശ്യം ഞാൻ ദുബൈയിൽ വന്നിറങ്ങുകയാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു വിദേശ വനിത, എനിക്ക് തോന്നുന്നത് ചൈന അങ്ങനെയുള്ള ഒരു ലേഡി, അവർ എയർപോർട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അവരെനിക്കൊരു പൂവൊക്കെ കൊടുത്തു തന്നു, ഭയങ്കര സ്വീകരണം, അതുവരെ കാണാത്തൊരു സ്വീകരണം. നേരെ എന്നെ ആനയിച്ചുകൊണ്ട് പോകുന്നു, എമിഗ്രേഷനിൽ ചെല്ലുന്നു, അവർ തന്നെ ഇത് കുത്തി മേടിക്കുന്നു, നേരെ കൊണ്ടുവന്നു പുറത്ത് കൊണ്ടുവരുന്നു, ഒരാളെന്നെ സ്വീകരിക്കുന്നു, നേരെ കാറി കയറ്റുന്നു, പോന്നു. അപ്പോൾ അതിനോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ തട്ടിക്കൊണ്ട് പോവാണ്. അപ്പം ഞാനൊന്ന് ഷോക്കായി. അപ്പോൾ ഈ രാജുബായി എന്ന് പറഞ്ഞ ആളും അവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ രാജ്ഭായ് ചോദിച്ചു പുള്ളി എവിടെ കൊണ്ടുവന്നു, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അല്ലല്ല ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നെ വണ്ടിക്കകത്ത് കയറ്റി അങ്ങ് കൊണ്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചു. ആ അത് കാര്യമൊക്കെ ഉണ്ട്, രണ്ട് ദിവസം എൻ്റെ കസ്റ്റഡി കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള, നമ്മളെ കൊണ്ടുപോയ സ്പോൺസറും ഇദ്ദേഹം തമ്മിലുള്ള എന്തോ ഒരു ക്ലാഷ് സംഭവം ഉണ്ട്, അതാണ്. അപ്പോൾ എന്നെ പിടിച്ചു വെച്ചാൽ, ഞാനാണ് മെയിൻ കളിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ പിടിച്ചു വെച്ചാൽ ഈ ഷോയിൽ അവർക്ക് അദ്ദേഹത്തിന് ചില വിലപേശലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അവർ തമ്മിലുള്ള ക്ലാഷ്. അങ്ങനെ എന്നെ കൊണ്ടുപോകാണ് അദ്ദേഹം. മൊത്തത്തിൽ എനിക്ക് പേടിയായി. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഈ പറയുക, എന്താ പറയുക, നമ്മുടെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ലേബർ ക്യാമ്പ്. അപ്പോൾ അതുവഴിയൊക്കെ കൊണ്ടുപോകുന്നു, ലേബർ ക്യാമ്പിൻ്റെ അതുവഴിയൊക്കെ കൊണ്ടുപോകുന്നു. കുറേ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തുന്നു, വേറെ കുറേ പേർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നു. ചുമ്മാ അവരൊക്കെ ഇങ്ങനെ, അവരൊന്നും എന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് പരിചയമുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ നോക്കുന്നത്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഇവരെല്ലാം എന്നെ എന്തോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുപോവാണ് എന്നൊരു തോന്നലാണ്. അങ്ങനെ അദ്ദേഹം നേരെ കൊണ്ടുപോയി ഒരു വീട്ടിൽ എന്നെ കൊണ്ട്. ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു രണ്ട് ദിവസം ഇവിടെ ആയിരിക്കും. പാസ്പോർട്ട് എൻ്റെ മേടിച്ച് പുള്ളി കൈവച്ചു. ഞാൻ പെട്ടു. എനിക്ക് ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഷാജോണും നവാസ് അടക്കമുള്ളവരെല്ലാം വേറെ ഹോട്ടലിൽ വെയിറ്റിങ്ങാണ്. അപ്പോൾ അവരിത് അറിഞ്ഞു എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ വേറെ ഉപദ്രവമൊന്നുമില്ല കേട്ടോ. കൃത്യസമയത്ത് ആഹാരം എല്ലാം, ഫുഡ് എല്ലാം സെറ്റാക്കി എല്ലാം തരും. മൂപ്പര് വരും, തമാശ പറയും, ചിരിക്കും, ഒക്കെ പോവും. അങ്ങനെ രണ്ട് ദിവസം അവിടെ തടങ്കല്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കൂടെയുള്ളവർ വേറെ മാർഗം ഉപയോഗിച്ചിട്ടൊക്കെ ഇതൊരു പോലീസ് പരാതിയിലേക്കൊക്കെ പോകുമെന്നായപ്പോഴത്തേക്കിന് പിന്നെന്തോ കോംപ്രമൈസൊക്കെ ആയി എന്നെ തിരിച്ചു കൊണ്ടുവിട്ടു. ഞാൻ തിരിച്ചു ചെന്നു, വീണ്ടും പ്രോഗ്രാമുകൾ സ്റ്റാർട്ടായി. കാരണം എല്ലാവർക്കും ചോദിക്കേണ്ടത് എന്തായിരുന്നു നടന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ കുറച്ച് കയ്യിൽ നിന്ന് കൂട്ടിയിട്ട് പറഞ്ഞു. കാര്യം നമ്മളെ ഒരാൾ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് സുഖകരമായിരുന്നു പറയുന്നതിലൊരു കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറേയൊക്കെ എടുത്തിട്ടിട്ട് കുറേ ഒന്ന് പൊലിപ്പിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് ഷോയുമായിട്ട് മുമ്പോട്ട് പോയി. ഞങ്ങളതുകൊണ്ട് 14-15 ഷോയ്ക്ക് പോയ ഞങ്ങളുടെ ടീം അന്ന് UAE മൊത്തം ചെയ്ത ഷോ എന്ന് പറഞ്ഞാൽ 24 ഷോ ആയതുകൊണ്ടാണ്. അന്ന് അവിടെ ചെയ്ത ഏറ്റവും നല്ല ഷോയ്ക്കുള്ളൊരു അവാർഡ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അന്നൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ വൺ മാൻ ഷോ കഴിഞ്ഞു. അപ്പോൾ നോർമലി വൺ മാൻ ഷോ കഴിയുമ്പോഴത്തേക്കിനൊന്ന് വെട്ടി വേർത്തൊക്കെ കുളിച്ചിരിക്കും. അങ്ങനെ സ്റ്റേജിൻ്റെ പുറകിൽ വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഷാജോണ്, പ്രിയങ്ക ഇവരെല്ലാവരും ഇങ്ങനെ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഷാജോൺ എൻ്റെ മുഖത്തിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇയാൾ എൻ്റെ മുഖത്തിട്ട് അടിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഈ ചെറിയ സമയം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു. സംഭവം ഈ യാത്രയും പിന്നെ ഉറക്കളപ്പും ഈ പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബോഡി വീക്കായിരുന്നു. പ്രഷർ താന്ന് പോയിട്ട് വീണ് പോയതാണ്. അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്, ബ്ലാക്ക് ഔട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഷാജോണിനോട് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ഷാജോണിനോട് ഭയങ്കര ദേഷ്യമായി. കാര്യം ഞാൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ കൈ പിടിച്ച് വന്ന ഒരാൾ എൻ്റെ കർണക്കുറ്റിക്ക് അടിക്കാറായോ, അതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വീണതൊക്കെ നീ എന്തിനാ എൻ്റെ കർണക്കുറ്റിക്ക് അടിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ, അല്ലെങ്കിൽ അത് വേറൊന്നുമല്ല, ഈ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പെട്ടെന്ന് വീണാൽ എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ സംശയം, എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടി അവൻ തല്ലിയതാണോ, അതോ എന്തെങ്കിലും മനസ്സിലെ വൈരാഗ്യം വെച്ച് എന്നെ അടിച്ചതാണോ എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു ചെറിയ സംശയം. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 4 രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു ചിത്രകലാ അധ്യാപകനായി തീരണമെന്ന് ആഗ്രഹിച്ച ഞാൻ മിമിക്രിയിലെത്തി, അവിടുന്ന് സിനിമയിലെത്തി, TVയിൽ നിരവധി ഷോകൾ ചെയ്തു. അങ്ങനെ തിരക്കിലേക്ക് നീങ്ങിയപ്പോൾ എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ ചിത്രകല എന്ന് പറയുന്ന ആ ഒരു വലിയ കലയെ എനിക്ക് മാറ്റി വെക്കേണ്ടി വന്നു.
എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ നിന്നൊക്കെയോ ഒരു ഇങ്ങനെ ഒരു ഉൾവിളി പോലെയുണ്ട്, വരയ്ക്കണം 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 എന്നൊക്കെ. അപ്പോൾ യു എസ് എ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് ഞാനിവിടെ നിന്നൊരു ബുക്ക് ബൈൻഡ് ചെയ്തുകൊണ്ടാണ് പോണത്. അപ്പോൾ ശ്രീനിയേട്ടനെ, ഞാൻ, ഇന്ദ്രജിത്ത്, ഞങ്ങൾ അടങ്ങുന്നൊരു ടീമുമായിട്ട് പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടെ നിന്നൊരു ബുക്ക്, ഒരു 20-25 പേജുള്ള ഒരു ബുക്ക്, അതായത് ഡ്രോയിങ് പേപ്പറിൻ്റെ ബുക്ക് നമ്മൾ കട്ട് ചെയ്ത് അതൊരു ബുക്കാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോകും. ബാഗിൽ വെക്കാൻ പറ്റുന്നൊരു സൈസിൽ പെയിൻറ്റിങ്ങിൻ്റെ അത്യാവശ്യം ബ്രഷും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ കൂടെ സുരക്കൂട്ടിയിരിക്കും. അമേരിക്കയിൽ ആഴ്ചയിൽ 3 ദിവസമേ ഷോ നടക്കുകയുള്ളൂ, ബാക്കി 4 ദിവസം ഫ്രീ ആയിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഏതാണ്ട് ഒരു 10-11 പ്രാവശ്യത്തോളം യു എസ് എ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട കാഴ്ചകളൊക്കെ ഞാൻ പല പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ഈ കണ്ട സ്ഥലങ്ങൾ പോകാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ഒരുങ്ങുമ്പോൾ ഞാൻ അതിൽ നിന്ന് പതുക്കെ പിന്മാറും. ഞാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മാറും. എന്നിട്ട് ഞാൻ റൂമിലിരുന്നിട്ട് വരയ്ക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് യു എസ് എ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഏതാണ്ട് 20 പെയിൻറ്റിങ് ആ ബുക്കിൻ്റെ അകത്ത് തന്നെ ഞാൻ വരച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂടെയുള്ള ഇന്ദ്രയിത്താണെങ്കിലും ശ്രീനിയേട്ടൻ അടക്കമുള്ളവരൊക്കെ ഞാൻ വരയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി തന്നെ. അപ്പോൾ ഇന്ദ്രനൊക്കെ പറഞ്ഞു, ഇതൊരിക്കലും ഇത് വിടരുത്, ഇതൊരു ഭയങ്കര കഴിവാണ്, നസീർക്ക ഇത്ര നന്നായിട്ട് വരയ്ക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അവർ അതങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അത് വിടരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ലാലേട്ടൻ കണ്ട് പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോടൊരു പെയിൻറ്റിങ് ആവശ്യപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മോനെ ഇതൊരു വലിയ കഴിവാണ്, ഇത് നീ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലാണെങ്കിലും എൻ്റെ ഭാര്യയ്ക്കടക്കം എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഞാൻ വരയ്ക്കുന്നത്. കാര്യം കറുകച്ചാലുള്ളവർക്കാണെങ്കിലും ഞാനൊരു ചിത്രകാരനായിട്ടാണ് എൻ്റെ തുടക്കം അറിയപ്പെട്ടിരുന്നതെന്നും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലൊരു ആഗ്രഹം തോന്നി തുടങ്ങി, വീണ്ടും വരയ്ക്കണം, ഇത് ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ അതിനുള്ള മെറ്റീരിയൽസും മുഴുവൻ കളക്ട് ചെയ്തു വീട്ടിലിരുന്ന് വരയ്ക്കലും തുടങ്ങി. പോകുന്ന വഴിക്കെല്ലാം എൻ്റെ വണ്ടിയിൽ വരയ്ക്കാനുള്ള ഫുൾ എക്യുപ്മെൻസുമായിട്ടാണ് പോകുന്നത്, സ്റ്റാൻഡ്, ബോർഡ്, പേപ്പറ്, പെയിൻറ്റ്, അങ്ങനെ ബ്രഷ്, ഫുൾ സാധനമായിട്ടായിരിക്കും എല്ലായിടത്തേക്കുമുള്ള ട്രാവലിങ്. സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ വരയ്ക്കാം. അങ്ങനെ വരച്ചു. കാര്യം കുറേ നാൾ കൂടി വരയ്ക്കുന്നത് കൊണ്ട് ഞാൻ ഇതുമായിട്ടൊന്ന് ഇടപഴകി വരാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി വന്നു. കാര്യം മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതിൽ കുറച്ച് കാലതാമസം വന്നല്ലോ. അങ്ങനെ ഞാൻ റെഗുലറായിട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു എക്സിബിഷൻ എന്നുള്ളൊരു മോഹം മനസ്സിൽ എവിടെയോ മുട്ടിട്ടു എന്ന് തന്നെ പറയാം. ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ആദ്യം കറുകച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കറുകച്ചാൽ പോലെ സ്ഥലത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എറണാകുളം പോലൊരു സ്ഥലത്താണെങ്കിൽ കുറച്ചും കൂടി അതിനൊരു നല്ല മൈലേജ് കിട്ടും. നമ്മുടെ സിനിമയിലുള്ള സുഹൃത്തുക്കൾക്കാണെങ്കിലും മറ്റ് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലുമൊക്കെ അതിൽ പങ്കെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ വരുമ്പോൾ നമ്മുടെ ചിത്ര പ്രദർശനം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമല്ലോ. അപ്പോൾ എനിക്കൊന്ന് 2014-2015 ആ വർഷമൊക്കെ കാര്യമായ വർക്കുകൾ ഇല്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് 1-2-3 മാസങ്ങളൊക്കെ പ്രോഗ്രാമുകളിടയ്ക്ക് ഉണ്ടാവും, എന്നാൽ സിനിമകൾ കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സമയം. അങ്ങനെ സിനിമകളില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ തന്നെ ഞാനങ്ങനെ സിനിമയിൽ വലിയ തിരക്ക് പിടിച്ച് ഓടി നടന്ന് അഭിനയിച്ചിട്ടുള്ള ഒരാളല്ല. വർഷത്തിൽ ചിലപ്പോൾ 5-6 ചില വർഷങ്ങളിൽ ഒരു പടമൊക്കെ ചെയ്ത സമയങ്ങളുണ്ട്. അങ്ങനെ എല്ലാം പ്രോഗ്രാമിന് പോകും, സിനിമയ്ക്ക് പോകും, ടി വി ഷോയ്ക്ക് പോകും, അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എല്ലാ മേഖലയിലും പടർന്ന് പന്തിരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനൊരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, വര വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുത്താലോ. അപ്പോൾ വീട്ടിലിരുന്ന് കുറേയൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഇതാവും. വരച്ചുകൊണ്ട് നമ്മൾ നല്ല മോടി വരുമ്പോഴായിരിക്കും പറയുന്നത് കറണ്ട് ബില്ല് അടയ്ക്കണം, മറ്റേ ആ സാധനം മേടിക്കാനൊന്ന് അപ്പുറത്തോട്ട് പോകണം, അല്ല ഇത് പോകണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് മൈൻഡ് അങ്ങ് വിട്ടുപോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീടിനോട് ചേർന്നിട്ട് ഗോപി സാറെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സാറുണ്ട്, നേരത്തെ സാറിൻ്റെ മകൻ ജിത്ത് എൻ്റെ കൂടെ ഞങ്ങൾ കളിക്കൂട്ടുകാരായിട്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ സാറ് മരിച്ചുപോയി, ജിത്തുമൊക്കെ ഇവിടെ നിന്ന് താമസം മാറി അവർ പാണ്ടനാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് ചുമ്മാ ഒഴിഞ്ഞു കിടക്കുകയാണ്, അതിൻ്റെ അകത്ത് ചുക്കിലൊക്കെ പിടിച്ച പോലെ ഒരു വല്ലാത്ത അവസ്ഥ കിടക്കുക വീട്. അപ്പോൾ ഞാൻ ജിത്തിനോട് പറഞ്ഞു, ജിത്തെ ഞാൻ ആ വീട് എനിക്കൊന്ന് വാടകയ്ക്ക് തരൂ, എനിക്കൊന്ന് പെയിൻറ്റിങ് ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷത്തോട് പറഞ്ഞു. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ആ വീട് വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അങ്ങനെ ഞാൻ ആ വീട്ടിലോട്ട് എൻ്റെ ഫുൾ സാധനങ്ങളുമായിട്ട് കയറി. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നുപോലും അറിയില്ല, ഈ 2-3 മാസങ്ങളൊക്കെ റെഗുലർ പെയിൻറ്റിങ് എന്ന് പറയില്ലേ, അതായത് രാവിലെ ഒരു 8-9 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉച്ചയ്ക്ക് 1 ചോറുണ്ണാൻ കയറും, 2 തിരിച്ചിറങ്ങും,
ആ വര ചിലപ്പോൾ വൈകിട്ട് 9 മണി വരെയൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് വരയ്ക്കും, ചിലപ്പോൾ അത് വെളുക്കുന്നവർ വരയ്ക്കും. അങ്ങനെ ക്യാൻവാസ് കുറേ മേടിച്ചു, നമ്മളൊരു കാർപ്പൻ്ററെ വെച്ചു, എന്നിട്ട് അവരെ കൊണ്ട് ഫ്രെയിം സെറ്റ് ചെയ്ത് പല വലിപ്പത്തിലുള്ളത്, 6 അടി പൊക്കമുള്ള പെയിൻറ്റിങ്സ് അടക്കമുള്ളത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം സ്കെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറേ ചിത്രങ്ങൾ അതെല്ലാം ഞാൻ വരച്ചു തുടങ്ങി. കൂടുതലും ഓയിൽ പെയിൻറ്റിങ്സിലാണ് ചെയ്തത്, ഇതിനിടയ്ക്ക് വാട്ടർ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ വർക്കില്ലാതിരിക്കുന്ന സമയത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇതിൻ്റെ ഫ്രെയിം, ഓയിൽ പെയിൻറ്റിൻ്റെ വില, ക്യാൻവാസിൻ്റെ വില, അങ്ങനെ എന്തായാലും ഇത് ചെയ്യണം. അങ്ങനൊരാഗ്രഹം അങ്ങ് തോന്നി. ഇനിയിപ്പോൾ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്നെ അറിയാവുന്ന, ഞാൻ പറഞ്ഞ നമ്മുടെ ഗൗരി തിയേറ്ററിൽ, അത് പിന്നെ ഷാൻ തിയേറ്ററായി. അപ്പോൾ ഷാൻ തിയേറ്ററിൽ സ്റ്റാഫുണ്ട്, കൊച്ചു ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിച്ചേട്ടനൊക്കെ ആ ഗൗരി തിയേറ്റർ തുടങ്ങിയ കാലം തൊട്ട് അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ എന്നെയൊക്കെ ഇത്രയേ ഉള്ളപ്പോഴേ കണ്ടു തുടങ്ങിയ ആൾക്കാരാണ് അവരെല്ലാം. അപ്പോൾ എൻ്റെ വളർച്ചയും കണ്ട് അതിൽ സന്തോഷിച്ച് ഇങ്ങനെ ആൾക്കാരും കൂടിയാണ് കേട്ടോ. എൻ്റെ സിനിമ വരുമ്പോഴത്തെ പറയാം, ഇതേ സിനിമ വന്നിട്ടുണ്ട് തിയേറ്ററിൽ, കയറി കാണുന്നില്ലേ ബാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ട് കാണിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്കുന്ന അങ്ങനത്തെ ഒരു കൂട്ടമുണ്ട് ആൾക്കാരുണ്ട് അവിടെ, അനിയൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പെയിൻറ്റിങ് നോക്കിയിട്ട് പറയും, അതേ ഈ വരയായിട്ട് ഇങ്ങനെ ഇരുന്ന് പോകല് കേട്ടോ, വരയല്ല നമ്മുടെ ലക്ഷ്യം, സിനിമ, സിനിമയിൽ നമുക്കൊരു ഒരു നല്ല സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം, അല്ലെ ഇത് തന്നെ ഒതുങ്ങിപ്പോവും എന്ന് പറയും. ഞാനപ്പോൾ പറയും, വരട്ടെ ഉണ്ണിച്ചേട്ടാ, സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ഭാഗ്യവും ഒക്കെ ഒത്തു വരണം. അതിന് നമ്മളെ വെച്ച് പരീക്ഷിക്കാൻ, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ നമുക്ക് തന്ന് അത് ചെയ്യിപ്പിച്ചെടുക്കാൻ ആരെങ്കിലുമൊക്കെ റിസ്ക് എടുക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഓരോരുത്തരും അവരുടെ കഴിവ് തെളിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കണ്ടെത്തുന്ന ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് സമയം കളയാനില്ലല്ലോ, നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോകാം. അദ്ദേഹം പോവും. അങ്ങനെ ഏതാണ്ട് ഈ ഒരു 3-4 കൊല്ലം കൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് വരച്ച് 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 ഏണ്ടോ 55 പെയിൻറ്റിങ്ങുകൾ തീർത്തു. ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പം ഫസ്റ്റ് കേട്ടത് ഒരു സാഡ് ന്യൂസാണ്. അന്നാണ് ബാലഭാസ്കർ മരിച്ചതായിട്ട് നമ്മൾ അറിയുന്നത്. അതൊരു വലിയ വിഷമമായി. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ബാലൻ. ബാലു നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്നുള്ള വാർത്ത വന്നു. അങ്ങനെ എക്സിബിഷൻ എന്തായാലും 2 ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ലാസ്റ്റ് ഡേ